ബികോമിന് ശേഷം ജോലി ഉറപ്പാക്കാം. ഫിൻപ്രോ കോഴ്സുകൾ ഇപ്പോൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസിനോടൊപ്പം. നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയില്ലേ, പിന്നെ എന്റെ കയ്യിലേ ഇരിക്കുന്നു. തള്ളിക്കൊണ്ട് പോയാലും കുഴപ്പമില്ല. ആ ഒരു കാലത്ത് ഭയങ്കര തിളങ്ങി നിന്ന ഒരു സമയത്ത് ചേട്ടനെ കുറിച്ച് ചേട്ടൻ സ്വന്തം കുറവായിട്ട് തോന്നുന്നുണ്ട്. എതിരാളി നമുക്ക് ഇങ്ങനെയൊക്കെ നിന്ന് വരുമോ ഇടിക്കാനായിട്ട്? പിന്നെ അടിക്കാൻ വരുന്നവൻ നോട്ടീസ് മുന്നറിയിപ്പൊക്കെ തന്നിട്ടല്ലേ അടിക്കാൻ വരുന്നത്? അമേരിക്കയിൽ വെച്ചാണ് എന്റെ വൈഫിനെ കണ്ടുമുട്ടുന്നത്. രണ്ട് കൾച്ചർ, അതുപോലെ തന്നെ പിള്ളേരുണ്ടാവാൻ എങ്ങനെ ഇരിക്കും, വെളുത്തിരിക്കുവോ കറുത്തിരിക്കുവോ? കൺവിൻസ് ചെയ്ത് പിള്ളേരുണ്ടാക്കി കാണിച്ചു കൊടുത്തത്. ഒരാളിങ്ങനെ തട്ടുന്നു, രജനീകാന്ത് എന്നാ മച്ച, നീ ഉനക്ക് തെരിയില്ലയാ, ഞാൻ ഇങ്ങനെ ഷൂട്ട് പണ്ടിരിക്കുന്നു, ഉനക്ക് തെരിയില്ല, നീ വരലയാ. വെൽക്കം ടു അവർ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. അപ്പൊ നമ്മൾ, ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് കുട്ടിക്കാനത്തുള്ള ഒരു റിസോർട്ടിലാണ്. അപ്പൊ ഞാൻ ഇത്രയും കൊടമഞ്ഞുക്കുള്ള ഈ മനോഹരമായ സ്ഥലത്ത് നിൽക്കുന്നത് എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മളൊരു ഗംഭീര ആക്ടറിനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ആക്ടർ എന്ന് പറയുന്ന ആളിന്റെ കഥകളൊക്കെ ഞാൻ പറയണതിന് മുന്നേ വേറെ കഥ പറയട്ടെ. അതായത് നമ്മൾ ഈ സ്ത്രീ സുരക്ഷയെ കുറിച്ചും സെൽഫ് ഡിഫൻസിനെ കുറിച്ചും ഒക്കെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലല്ലേ. സ്ത്രീകൾ അത്യാവശ്യം കുറച്ച് എന്താ പറയാ, കളരിപ്പയറ്റും കുറച്ച് യുദ്ധമുറകളും ഒക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് ഡിഫൻസിൽ വളരെ വളരെ ഗംഭീരമായിട്ട് പ്രകടനം നടത്താം എന്നുള്ളത് കൊണ്ട് ഞാൻ സെൽഫ് ഡിഫൻസ് പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഒരു വലിയ ഗുരുവിന്റെ അടുത്താണ്. ആ ഗുരുവാണ് ഇവിടെ നിൽക്കുന്നത്. അതെ, ഗുരു എതിരാളി നമുക്ക് ഇങ്ങനെയൊക്കെ നിന്ന് വരുമോ ഇടിക്കാനായിട്ട്? പിന്നെ അടിക്കാൻ വരുന്നവൻ നോട്ടീസ് മുന്നറിയിപ്പൊക്കെ തന്നിട്ടല്ലേ അടിക്കാൻ വരുന്നത്? അല്ല, ഞാൻ പറയേ, ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്ന ആദ്യം പഠിക്കുന്നതിനൊക്കെ മുമ്പ് ഇങ്ങനെ ഹുസ് ഇങ്ങനെ. ഇപ്പോഴും നമ്മൾ ലെഫ്റ്റിലെ ട്രെയിൻ ചെയ്യുന്നത്, കാരണം മിക്കവാറും പേര് റൈറ്റ് ഹാൻഡ് അല്ലെങ്കിൽ റൈറ്റ് ലെഗ് ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മളെപ്പോഴും ലെഫ്റ്റ് ട്രെയിൻ ചെയ്ത് നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് പോലെ ആക്കും, ലെഫ്റ്റും റൈറ്റും ഒരുപോലെ യൂസ് ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ ലെഫ്റ്റിലോട്ട് വന്ന് ഹോർസ് സ്റ്റാൻസ് ഭരതനാട്യമല്ല. അപ്പൊ മുട്ട എന്തിനാ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന ചോദിച്ചാൽ ചേംബർ യുവർ ഹാൻഡ് എന്ന് പറയും. ചേംബറിങ് ബുള്ളറ്റ് ഒക്കെ ചേംബർ ചെയ്യല്ലേ ഗണിനത്, യുവർ ചേംബറിങ് യുവർ ഹാൻഡ്. ഇവിടെ ഇവിടെ നിന്നാണ് ഇത് പോകുന്നത്, ബുള്ളറ്റ് പോലെയാണ്. അപ്പൊ ഇങ്ങനെ പോകുമ്പോ, അങ്ങനെ പോകുമ്പോ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി പോണം, ഇങ്ങനെ പോയിട്ട്. അതെ, ഞാൻ രണ്ടെണ്ണം അല്ല, അതിൽ കൂടുതൽ താങ്ങും കേട്ടോ. എനിക്ക് എന്തായാലും ഒരെണ്ണം മതി, അത് തന്നെ ധാരാളം. ബ്രിഡ്ജ് ഓഫ് ദി നോസ് അല്ലെങ്കിൽ ചിൻ അല്ലെങ്കിൽ പിന്നെ സ്ട്രൈക്ക് ആണെങ്കിൽ ഇത് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യാം. ഇവിടെ ടെമ്പിൾ എന്ന് പറയും, ഇതൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. പിന്നെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനൊക്കെ ചെയ്യുന്ന വെച്ചാൽ എന്റെ സ്റ്റൈലില് സ്വല്പം ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു പൊസിഷൻ കൊടുത്തിട്ട് നിൽക്കുള്ളൂ, വിൻ പൈപ്പ് ഓപ്പൺ ആയിട്ട് കൊടുക്കത്തില്ല. പിന്നെ അതുപോലെ നമ്മൾ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് കൊടുക്കും. അപ്പൊ എവിടെ നിന്നെങ്കിലും എന്ത് അറ്റാക്ക് വന്നാലും ട്രൈ ചെയ്ത് നോക്കി. അറ്റാക്ക് ചെയ്ത് നോക്ക്.
ഞാൻ വേണമെങ്കിൽ പറഞ്ഞൊക്കെ ഇങ്ങനെ ഒന്നുകൂടെ നോക്കട്ടെ, ഒന്നുകൂടെ നോക്കട്ടെ. നല്ല ഐഡിയ കിട്ടുന്നത് ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്നു. ഇതിനു മുൻപ് ഞാൻ കുറച്ച് ഇന്റർവ്യൂസ് കണ്ടപ്പോഴത്തേക്കും അതിനകത്ത് എല്ലാവരും ചേട്ടനെ നല്ല ഇടി വരുന്നത് ഞാൻ കണ്ടായിരുന്നു. എനിക്കും അങ്ങനെ ഒന്ന് ചെയ്യണം, ഭയങ്കര ആഗ്രഹമുണ്ട്. എത്ര ഇടിച്ചാലും വേനിക്കില്ല, എത്ര അടിച്ചാലും ഇതിനകത്ത് വയറൊന്നും ഇല്ല. എനിക്ക് നാണോ ഒന്ന് കേട്ടിടത്ത്. എങ്ങനെയാ ഇടിക്കട്ടെ, എത്ര അടിച്ചാലും വേനിക്കില്ല, ഭയങ്കര ശക്തമായിട്ട് അടിച്ചാലും വേദന ഉണ്ട്. സത്യം ഇട്ട് പറയാം, ചെറിയ വേദന എങ്കിലും ഇല്ലേ? ഒരു വേദന ഇല്ല, സത്യം പറയട്ടെ, ചെറിയ വേദന എങ്കിലും എങ്കിൽ ഞാൻ ഒന്നും ഇടിക്കട്ടെ. അമ്മച്ചി കൊള്ളാമല്ലോ വയസ്സ് കാലത്ത്. എനിക്കൊന്നും പറ്റത്തില്ല. നമ്മള് ഫ്ലെക്സിബിൾ തള്ളിയ, ഞാൻ മാറിക്കഴിഞ്ഞ് നിങ്ങളങ്ങോട്ട് പോയി. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയില്ലേ, പിന്നെ എന്റെ കയ്യിലേ ഇരിക്കുന്നത്. മാസ്റ്റർ പറഞ്ഞാൽ ഇത് ഒത്തിരി ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്. ഈ കൂടി വെരി ഫ്ലെക്സിബിൾ, വെരി ഫ്ലെക്സിബിൾ ചേട്ടാ. എന്നെ എടുത്ത് എടുത്ത് പൊക്കെ കയറിയാനൊക്കെ നമ്മളെപ്പോഴും എതിരാളിയുടെ ബോഡി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യും, അതാണ് ആ ഒരു ടെക്നിക്. എത്ര അടി ഇടിക്കും, ക്ഷീണമായി. എന്താ ഇത്, ഇത് സത്യത്തിലൂടെ വയറുണ്ടോ, സത്യത്തിലൂടെ വയറുണ്ടോ? ഇതാണ് 10 പാക്ക് എന്ന് പറയുന്നത്. 6 ഒന്നും അല്ലല്ലേ, ഇതിനെയാണ് ഫാമിലി പാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഏതായാലും ചേട്ടാ, ഈ സെൽഫ് ഡിഫെൻസും ഇതൊക്കെ ചേട്ടാ പഠിപ്പിച്ചു തന്നെങ്കിലും ഞാനിങ്ങനെ ഒരു കുട്ടിയുടെ അത്ഭുതത്തോടെ നിന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ഒരു ടെക്നിക്ക് പറഞ്ഞു പഠിപ്പിച്ചു തരാം. ആ അതേതാ, പിടിച്ച് ഇവിടുന്ന് ഈ പിങ്കിൽ അണിവരലല്ലേ, ഇത് വളച്ചാ മതി. ഓ ഭയങ്കര പെയിനാ, ഞാൻ പിടിച്ചാലോ, അതെ പിടിച്ച അണിവരൽ പിടിച്ച് വളച്ച് വളച്ച്. സി ഞാനാണേലും അഭിനയിക്കുന്നില്ല, ഒടിഞ്ഞു പോവില്ലേ. ഞാൻ തീരുമാനിക്കും ഓടിയിട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ഒടിഞ്ഞാലും നിന്നെ ഞാൻ വിടുതെ വിടില്ല, പിന്നെ രക്ഷയില്ല. എനിക്ക് പെയിൻ ടോളറേഷൻ ഉണ്ട്. ആണല്ലേ, ഇനി ഇന്റർവ്യൂ എടുക്കാനുള്ള ആവത് എനിക്കുണ്ടെന്ന് തോന്നണില്ല. ഏതായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ, ഇത്രയൊക്കെ എന്നെ പഠിപ്പിച്ചു തന്നേനെ. ഞാൻ ഇത് വീട്ടിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്ത് ഇനിയൊരിക്കൽ ഞാൻ വീണ്ടും വരും. അപ്പൊ ശരി, അപ്പൊ നമുക്ക് ഇന്റർവ്യൂലേക്ക് പോവാല്ലേ. ഹായ്, ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. ഒരു കാലത്ത് ഈ പേര് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഞെട്ടും, കുട്ടികളാണെങ്കിൽ ഒന്ന് കരയും. അങ്ങനത്തെ ഒരു നടനുണ്ടായിരുന്നു, ആ നടന്റെ പേരാണ് ബാബു ആന്റണി. അപ്പൊ അദ്ദേഹം തന്നെ ഇപ്പൊ വീണ്ടും സിനിമയിലേക്കൊക്കെ വളരെ സജീവമായി കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ബാബു ചേട്ടൻ. വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. താങ്ക് യു, നൈസ് ടു മീറ്റ് യു വീണ. താങ്ക് യു ചേട്ടാ, താങ്ക് യു. അതായത് ഈ ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ചാൽ പെട്ടെന്ന് ബാബു ചേട്ടാ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് ആ പേരിന്റെ ഒരു ഗും ഞാൻ കളഞ്ഞ പോലെ തോന്നിയായിരുന്നു. ബാബു ആന്റണി എന്നൊക്കെ പറഞ്ഞാൽ എന്റെ ഒരു സുഖം. അത് ശരി കേട്ടോ, എനിക്ക് എന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിയായിരുന്നു. ആണല്ലേ, ഞാനും അങ്ങനെ തന്നെ വിളിക്കുന്നുള്ളൂ. എനിക്കില്ലേ പണ്ടൊക്കെ ഞാൻ കുട്ടിയായിരുന്നപ്പോഴത്തേക്കും ചേട്ടനെ സിനിമ കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്റെ പൊന്നെ ഇനി നായകനായിട്ട് വന്നാലും എനിക്ക് പേടിയായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും കൊനസ്റ്റോപ്പിക്കും എന്നുള്ളതായിരുന്നു എന്റെ ഒരു വിചാരം. ഇങ്ങനെ ഒരു കാലത്ത് കുട്ടികളൊക്കെ ചേട്ടനെ കണ്ട് പേടിച്ച് കരഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും, കാരണം ഈ പൂവിന് പുതിയ പൂന്തൽ എന്ന് പറഞ്ഞ പടം കണ്ട് കുട്ടികൾ ശരിക്കും രാത്രി പനി പനി വന്ന്, അതുപോലെ തന്നെ തമിഴിലിപ്പോ ഇപ്പോഴത്തെ യങ് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ പൂഴി വാസ്റ്റിലെ കണ്ടിട്ട് അവരൊക്കെ പറയും, മണികണ്ഠനൊക്കെ എന്നോട് പറയും, കാക്കമുട്ടിയുടെ ഡയറക്ടർ, എന്നെ സാർ ഉങ്ക എന്താ പടം പാത്തിനാ, രണ്ടു വാരം ജ്വരം സാർ, തൂങ്ങാൻ ഉറങ്ങാൻ പറ്റിയില്ല, ഭയങ്കര പനി ഉണ്ടാകുക. അങ്ങനെ അത് കഴിഞ്ഞെല്ലാം കഴിച്ച് ലൊക്കേഷനിൽ പോകുന്ന ഡ്രൈവർ വന്നു, ഡ്രൈവർ പറഞ്ഞു, സാർ ഉങ്ങളെ പാത്ത് എനിക്ക് ജ്വരം സാർ രണ്ട്, ഡ്രൈവർ അങ്ങനെ ഇങ്ങനെ മൊത്തം നമ്മളെ ഭയങ്കര. അതുപോലെ ബോംബെയിലൊക്കെ ആണല്ലോ ആ ഹത്യാന്ന് ഇത് 5 ഭാഷയിലോട്ട് റീമേക്ക് ചെയ്തായിരുന്നു. അപ്പൊ എനിക്ക് ഡയലോഗില്ല, വെറുതെ വന്നു പോകുന്നൊരു സംഭവമുള്ളൂ. സത്യത്തിൽ ഞാൻ എന്റെ 2-ാമത്തെ 3-ാമത്തെ പടം ഞാൻ തന്നെ പേടിച്ച് അഭിനയിച്ചോണ്ടിരുന്നു. ക്യാമറ കാണുമ്പോൾ ഞാൻ വരയ്ക്കുമായിരുന്നു, എന്നെ കണ്ടുകൊണ്ട് ആൾക്കാർ വരയ്ക്കാൻ തുടങ്ങി. അപ്പൊ ബോംബെയിലൊക്കെ പറയായിരുന്നു ഇങ്ങനെ ബച്ച സോജൻ അടുത്ത ബോബ് ആന്റണി ആ ജയക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അധോലോക നായകന്റെ ലുക്ക് ഒക്കെ ചെയ്യാനാണ്. അതുള്ളതായിട്ട് ബന്ധം വേണമെങ്കിൽ വെക്കാമായിരുന്നു, പക്ഷെ വേണ്ടെന്ന് വെച്ചു. അതെ അതെ, അതൊക്കെ വളരെ ഈസിയാണ്. ബോംബെയിലൊക്കെ നമ്മൾ സെറ്റിൽ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കാം വേണമെങ്കിൽ. ഹരിശ്ചന്ദ്രന്റെ പാത സ്വീകരിച്ചോ? ഹരിശ്ചന്ദ്രന്റെ പാത നമുക്ക് പറയാൻ പറ്റത്തില്ല, എന്നാലും ഏകദേശം
ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരുന്നു. അങ്ങനെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നിൽക്കുന്ന ആള് എങ്ങനെയാ കയറി പ്രേമിച്ചത്? അതും ഇവിടെ ഒന്നും ആളില്ലാഞ്ഞിട്ട് അങ്ങ് അമേരിക്കയെന്ന് പ്രേമിച്ചു. അതെങ്ങനെ സംഭവിച്ചു ചേട്ടാ? അത് വലിയൊരു കഥയാണ്. ആ കഥ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ആദ്യം ഒരു പെൺകുട്ടിയായിട്ട്, ഇവിടെയുള്ള ഒരു മലയാളി പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായിരുന്നു. പക്ഷെ അത് വളരെ പ്രശ്നങ്ങൾ തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ സിനിമയിലൊക്കെ ആയതുകൊണ്ട് ചില മിസ്അണ്ടർസ്റ്റാൻഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ ഇനിയിപ്പോൾ ഈ ഒരു പരിപാടിക്ക് നിൽക്കണ്ട എന്നിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് അമേരിക്കയിൽ വെച്ച് ഞാൻ എൻ്റെ വൈഫിനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ പുള്ളി ഒരു ക്രിസ്മസ് പ്രോഗ്രാമിന് പിയാനോ വായിക്കുമായിരുന്നു, പുള്ളി മ്യൂസീഷ്യന്. അപ്പോൾ പറയുന്ന ഞാൻ കണ്ടത്, ഞാൻ എത്തി വിളിഞ്ഞൊക്കെ മുന്നേ പോയി നോക്കി, ഐ ഫെൽ ഇൻ ലവ്. വളരെ വർഷങ്ങൾക്ക് ശേഷം സെക്കൻഡ് ടൈം. അപ്പൊ അങ്ങനെ ഐ ആസ്ക്ഡ് ഹർ ഫോർ എ ഡേറ്റ്, ഷീ റിഫ്യൂസ്ഡ്. അങ്ങനെ രണ്ടു പ്രാവശ്യം ഒക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഷീ അഗ്രീഡ്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഡേറ്റ് ചെയ്തു. ദെൻ വി ലിവ് ടുഗദർ ഫോർ അബൌട്ട് 6 months. ദെൻ ഷീ കെയിം ടു ഇന്ത്യ ടു സീ വാട്ട് ഐ ആം റിയലി ഈസ്. She came to India, she met my family, my family met her. എൻ്റെ ഫാമിലി മടുത്തായിരുന്നു, കാരണം ഇവർ ആരെയും കല്യാണം കഴിച്ച് പോട്ടെ, ആരെയും കല്യാണം കഴിക്കുന്നില്ല, കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് നടക്കല്ലേ. അതുകൊണ്ട് എന്നാ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചാൽ അവരും മടുത്തിരുന്നു. അപ്പോൾ അവരും അഗ്രി ചെയ്തു എവരിപടി. പിന്നെ പുള്ളിയുടെ പേരൻസിന് കുറച്ച് സംശയം ഉണ്ടായിരുന്നു, ഇത് നടക്കുന്നതിൻ്റെ എന്താ രണ്ട് കൾച്ചർ, അതുപോലെ തന്നെ പിള്ളേരുണ്ടാകാൻ എങ്ങനെ ഇരിക്കും, വെളുത്തിരിക്കുവോ കറുത്തിരിക്കുവോ, ഏത് കൾച്ചർ ഫോൺ. അവർ അവർക്ക് ദേവർ വെരി കൺസേൺഡ് അബൌട്ട് ഇറ്റ്, ദ പേരൻസ്, വൈഫ്സ് പേരൻസ്. ഇപ്പൊ അവര് കൺവിൻസ്ഡ് ആയി, അന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല, അന്ന് ഇപ്പൊ കൺവിൻസ്ഡ് ആയി. പിള്ളേരെ രണ്ടു പിള്ളേർ, രണ്ട് ആൺപിള്ളേരായി. നിങ്ങളൊക്കെ വിചാരിക്കില്ലേ, ഓ ചേട്ടൻ ഇവിടെ കണ്ണട ഒക്കെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നു, ഞാൻ എങ്ങനെ ഇരിക്കുന്നു? സത്യമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്, കൊടും സൂര്യനാണ്. കുറച്ചു നേരത്തേക്ക് തരാം, നമുക്ക് ഷെയർ ചെയ്യണം കേട്ടോ. എനിക്ക് വെയിൽ അധികം അടിക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് സൂര്യൻ വരുമ്പോഴത്തേക്കും ഞാൻ വെക്കാം, ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ചേട്ടൻ വെച്ചോട്ടോ. അങ്ങനെ നമുക്ക് പൊതുവെ മലയാളികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ മലയാളികൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് നമ്മൾ ഈ ഫോറിനേഴ്സിനെയൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അധിക കാലവും നിൽക്കത്തൊന്നുമില്ല. ഇപ്പൊ പിന്നെ അത് മാറി വരുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തില് ഇങ്ങനെയൊക്കെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചേട്ടൻ ഫേസ് ചെയ്തിരുന്നു? ഞാനൊരു ഫോറിനറിനല്ല കല്യാണം കഴിച്ചേ, ഞാനൊരു പെണ്ണിനല്ലേ കല്യാണം കഴിച്ചേ. ഓ ചേട്ടനിൽ നിന്ന് ഞാൻ ഇങ്ങനെ ചളു പ്രതീക്ഷിച്ചില്ല. ഇല്ല അങ്ങനെയൊന്നുമില്ല, കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പം നമ്മൾ കാണുന്ന ഒരു കോവളത്ത് വരുന്ന 1% ആൾക്കാർ അങ്ങനെ ആയിരിക്കത്തില്ല അവിടെ താമസിക്കുന്ന, അല്ലെങ്കിൽ ഫോറിനേഴ്സ് മൊത്തം. അവിടുന്ന് ഒരു 99.9% ആൾക്കാരും ഫാമിലി ഓറിയൻറ്റഡ് ആണ്, വളരെ ഡിസിപ്ലിൻഡ് ആണ്, പിന്നെ പിള്ളേരെയൊക്കെ വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പം എൻ്റെ വൈഫൊക്കെ ഒരു ബാറിലോ ക്ലബിലോ പോലും ഇതുവരെ പോയിട്ടില്ല. ഐ മീൻ ഇറ്റ് വാസ് ദാറ്റ് അത് വിശ്വസിക്കാൻ പറ്റും. കല്യാണം കഴിഞ്ഞ മോർ ദാൻ 20 years നൗ. ഇതുവരെ ഒരു ബാറിൽ ചേട്ടനായിട്ട് കൊണ്ടുപോയിട്ടില്ലേ? ഞാനായിട്ടും കൊണ്ടുപോയിട്ടില്ല. അതെന്ത് ചേട്ടാ, നമ്മളെ സമയം കിട്ടിയിട്ട് ബാബു ആന്റണി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് നമ്മൾക്ക് ഒരു ഇമേജ് ഒക്കെ ഉണ്ട്. ഇല്ല, ഞാൻ ബാറും ക്ലബും ഒക്കെ ഉള്ള ഭയങ്കര അടിച്ചുപൊളി ആയിട്ടുള്ള പാർട്ടിങ് ആയിട്ടുള്ള ഒരു മനുഷ്യനെന്ന് ആയിരുന്നു കല്യാണത്തിന് മുമ്പ്. ഞാൻ ബാംഗ്ലൂരാ താമസിച്ചത്, ഒരു 15 കൊല്ലം ഉണ്ടായിരുന്നു ഇന്ദിരാനഗറിലാണ് താമസിച്ചത്. അപ്പം എവറി സാറ്റർഡേ ക്ലബ്, ഡാൻസ്, പാർട്ടി എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നോ ഡ്രിങ്കിങ്, നോ ഡ്രഗ്സ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ പിന്നീട് ഇങ്ങോട്ട് വൈഫ് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചു പിന്നെ അതിനുള്ള സമയം അങ്ങനെ പാർട്ടി, ഷീസ് ഓൾസോ നോട്ട് എ പാർട്ടി കൈൻഡ്, ഞാനും അല്ല, മക്കളും ഓൾസോ ദേ ആർ നോട്ട് വെരി കീൻ ഓൺ പാർട്ടീസ്. ഇപ്പൊ ഞങ്ങളൊക്കെ ബർത്ത്ഡേ പാർട്ടി ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ 4 പേരേ ഉള്ളൂ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. അപ്പൊ വളരെ ഒതുക്കം, വളരെ ഒതുക്കത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, വളരെ ഒതുക്കത്. My wife likes that and I promote that. So കുറച്ച് നേരം കൂളിംഗ് ഗ്ലാസ് വെച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് സൺ ഗ്ലാസ് കൊടുക്കണം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പാലിക്കുകയാണ്, തിരിച്ചു കൊടുക്കണം. അതെ അതെ ചേട്ടാ, നമ്മള് ബാബു ആന്റണി എന്ന് പറയുന്ന ഒരു നടന്റെ സിനിമകളൊക്കെ നോക്കിയപ്പോലെ ചേട്ടൻ നായകനായിട്ട് അഭിനയിച്ച സിനിമകളാണേലും എല്ലാം ഒരു ഫൈറ്റ് ബേസ്ഡ്, സ്റ്റണ്ട് ബേസ്ഡ് സിനിമകളാണ്. അതെ, അത് എല്ലാം അങ്ങനെ ചേട്ടനെ എങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്തതായിട്ട് ചേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയായിരുന്നോ? ബേസിക്കലി ഞാൻ സിനിമയിൽ വരുമ്പോൾ നമുക്കിപ്പോ ഒരു ഗോഡ്ഫാദർ ഒന്നുമില്ലല്ലോ, എൻട്രി, ദ ബെസ്റ്റ് എൻട്രി വാസ് ആസ് വില്ലൻ. അപ്പൊ അന്ന്
ഫിസിക്കലി ഫിറ്റും സ്ട്രോങ്ങും ആണെങ്കിൽ അപ്പോൾ വില്ലനാകും. ഇന്ന് നേരെ തിരിച്ചാണ്, ഫിസിക്കലി ഫിറ്റും സ്ട്രോങ് ആണെങ്കിൽ നേരെ ഹീറോ ആകും, മസ്കുലർ ആയിട്ടുള്ള ആൾക്കാർ. അന്നത്തെ ട്രെൻഡ് അങ്ങനെയായിരുന്നു, നായകൻ ഇടിക്കാൻ, നായകൻ ഇടിച്ചിടാനായിട്ടൊരു വില്ലൻ വേണം, ഒരു സ്ട്രോങ് ആയിട്ടുള്ള, അങ്ങനെയാണ് നായകന്റെ പവർ കാണിക്കുന്നത്. സോ മൈ ബെസ്റ്റ് ചാൻസ് അതന്നെയല്ല, അന്നത്തെ ഒരു ഹീറോ സങ്കല്പം എന്ന് പറയാൻ എന്നെ പോലും അല്ല. അന്ന് പറഞ്ഞാൽ കുറച്ച് തടിച്ചു കൊഴുത്ത് ഇച്ചിരി വയറൊക്കെ ആയിട്ട് നല്ല ചോക്ലേറ്റ് ഫേസ് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ മെലിഞ്ഞ് താടിയും മുടിയും കമ്മലും വെച്ചൊരു പ്രത്യേക രൂപം വന്ന് ഭരതന്റെ മുമ്പിൽ ഇങ്ങനെ നിന്നു. ഭരതന്റെ ഇങ്ങനെ നോക്കി വയറൊക്കെ, മലയാളിയാണ്. അങ്ങനെയായിരുന്നോ? അതെ, മലയാളിയാണ്, പൂനെ നിന്നാണ് വരുന്നത്. പിന്നെ പെട്ടെന്ന് ഞാൻ കുറച്ച് ആൽബത്തിലെ ഫോട്ടോസ് ഒക്കെ കാണിച്ചു, അതൊന്ന് എഫ് ടി ഐയിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ എടുത്ത ഫോട്ടോസ് ആയിരുന്നു, അത് കാണിച്ചു പറഞ്ഞു ആ നിന്നെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞൊരു പത്ത് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ ചിലമ്പിൽ എന്നെ വില്ലനായിട്ട് കാസ്റ്റ് ചെയ്യുന്നു. ചിലമ്പ് കഴിഞ്ഞിട്ട് അപ്പൊ ഓഡിഷനൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഒന്നുമില്ല, വെറുതെ പുള്ളിക്ക് കണ്ടാ അറിയാം, ഭരതന്റെ ഭരതന്റെ ഇമാജിനേഷൻ പുള്ളി ഒരാളെ കണ്ട അപ്പൊ അറിയാം പുള്ളി, പുള്ളിക്ക് ഓഡിഷൻ ഒന്നും ആവശ്യമില്ല. എന്ത് ബഹളം ഇന്ന്! സത്യം, ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഓഡിഷൻ കൊടുത്തിട്ടില്ല. ഇന്ന് വരെ മണിസാറിന്റെ പടത്തിന് പോലും ഞാൻ ഒരു എല്ലാരും ഓഡിഷൻ, എന്നെ ഓഡിഷൻ ചെയ്തില്ല പുള്ളി. അതൊരു ഒരു പ്രിവിലേജ് തന്നെയല്ലേ, നമ്മളെ ഓഡിഷൻ ചെയ്യാതെ നമ്മളെ അങ്ങ് എടുക്കുന്നു, നമുക്ക് പറ്റുന്ന ക്യാരക്ടർ നമ്മുടെ അടുത്തേക്ക് തന്നെ വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പൂവിന് പുതിയ അത് ചിലമ്പിലെ ഒരു സ്റ്റില്ല് വനിതയ്ക്കകത്ത് വന്നു, അത് പാച്ചിക്കാണ്. ഇവൻ കൊള്ളാമല്ലോ, ഇവനെ വിളിക്കും, ഇവന്റെ കണ്ണ് കണ്ടോ, ഇവനെ നമുക്ക് ആ വില്ലനായിട്ട് ഇടാന്ന് പറഞ്ഞു. അങ്ങനെ ആ കണ്ണ് നിങ്ങൾ ഇടയ്ക്ക് കണ്ടല്ലോ അല്ലേ, ഈ കൂളിംഗ് ഗ്ലാസ് ഊരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കണ്ണ് കാണിച്ച് ഒത്തിരി പേരെയും പേടിപ്പിച്ചാന്ന് നോട്ടത്തില്. അപ്പൊ അങ്ങനെ ഇവനെ തപ്പാൻ പറഞ്ഞു. അങ്ങനെ തപ്പി ഞാൻ ചെന്നൈയിൽ സിദ്ദിഖ്ലാലിലെ ലാലാന്ന് വന്ന് എന്നെ കണ്ടത്. ലാല് പറഞ്ഞു ഇവൻ കറക്റ്റാന്ന് പറഞ്ഞു, ഇന്നാണ് അവൻ പറയാൻ ചെയ്യാന്ന് പറഞ്ഞു. ആവേശം അന്നവൻ അഭിനയിക്കത്തോണ്ട് ഞാൻ ഏതെങ്കിലും നമ്മളതിനകത്ത് അഭിനയിച്ചു, ആ അഞ്ച് ഭാഷയിലേക്ക് റീമേക്ക് ചെയ്തു. അങ്ങനെ മറ്റുള്ള ഭാഷയിലേക്ക് എനിക്ക് എൻട്രി കിട്ടി. പിന്നെ വൈശാലി വന്നു, അപ്പം ദെൻ ഐ ബിക്കേം ആൻ ആക്ടർ. നിങ്ങൾക്കൊരു കാര്യം അറിയോ ഗൈസ്, ഇപ്പൊ നല്ല വെയിലും നല്ല മഴയും ഒരുമിച്ച് ഇവിടെ വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ കുറുക്കന്റെ കല്യാണം അറിയോ, ഞാൻ 10-15 വർഷമായിട്ട് അങ്ങ് ഹൂസ്റ്റണിലൊക്കെ ആയതുകൊണ്ട് ഇതൊക്കെ മറന്നുപോയത്. അതുകൊണ്ട് ഒന്നും മറന്നിട്ടില്ല. പൊതുവേ നമ്മൾ ഈ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ഉണ്ട്, അതായത് പിന്നെ അങ്ങ് മലയാളം അറിയത്തില്ല, മലയാളം പറയാൻ പാടാണ്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും പറയും. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. എങ്ങനെ സംഭവിക്കാൻ പറ്റും? അല്ല, ഭാര്യയ്ക്കാണെങ്കിൽ മലയാളം അറിയത്തുമില്ല, എന്നിട്ടും ചേട്ടൻ മലയാളം ഒന്നും മറന്നിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭാര്യയുടെ അടി ഇനി വന്നൊക്കെ പറയും, പിള്ളേരെ വിളിക്കും അവർക്ക് അറിയാത്. അപ്പൊ നമ്മള് മഴയാണെന്ന് പറഞ്ഞു, വെയിലാണെന്ന് പറഞ്ഞു, അങ്ങനെ അത് രണ്ടും പേരിൽ കുറച്ചു നേരം ഷൂട്ട് ബ്രേക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോ ഇതാ കോടി ഇറങ്ങി. ഇതെന്താ ചേട്ടാ ഇത്രമാത്രം വ്യത്യസ്തമാണ്, ഇത്രമാത്രം വ്യത്യസ്തമായ കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു മനുഷ്യനായിട്ടാണ്. അത് ഞാൻ ചോദിക്കാൻ വരായിരുന്നു, അതായത് നമ്മൾ പൊതുവെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സീരിയസ് ആണെന്നും കുട്ടിക്കാലത്ത് ഇങ്ങനെ ടി വി കണ്ടു കഴിഞ്ഞാൽ ടി വി ഓഫ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഞാൻ കണ്ടു പേടിച്ചേ. സത്യം, ആ അത്രയും സീരിയസ് ആയ മനുഷ്യനിൽ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും ഒരു ജോവിയലായിട്ടിരിക്കാനാണ് ഇഷ്ടം. എനിക്ക് സീരിയസ് ആയിട്ടിരിക്കാൻ ഇഷ്ടമല്ല, സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭയങ്കര ജോവിയൽ ആയിട്ടുള്ള ഒരാളാണ്, കൂൾ ഗൈ ആണെന്ന്. ബേസിക്കലി അങ്ങനെ ഒരു ഭയങ്കര കൂൾ ഗൈ ആണല്ലോ. അതൊരു ഷോർട്ട് ടെമ്പർ ഉണ്ടോ? ഷോർട്ട് അങ്ങനെ വരാറില്ല, ആരെങ്കിലും ഒരുപാട് അങ്ങ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ then I will become a monster. അല്ല എന്റെ അമ്മേ, it's too difficult to push me too far. ഒത്തിരി പുഷ് ചെയ്താലും ഞാൻ I'll be cool cool. അടി അടിച്ചാൽ പോലും ഞാൻ തിരിച്ചടിക്കത്തില്ല. എന്താ യേശുക്രിസ്തുവിന്റെ പാദയിലാണോ? ഏ അല്ല, പുള്ളി പറഞ്ഞു തന്നെ ഒരു കാരണത്തെ അടിച്ചാൽ മറ്റേ കാരണം കാണിക്കും. അവിടെ അടിച്ചാൽ എന്ത് ചെയ്യണമെന്ന് പുള്ളി പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്ത ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടോ? തീർച്ചയായിട്ടും. എന്താണ് സംഭവിച്ചത്? ഒന്ന് രണ്ടു പേര് നമ്മളെ ബുള്ളി ചെയ്യാൻ വന്നു, മാർഷൽ ആർട്ടിസ്റ്റ് ഒക്കെയാണല്ലോ, അപ്പൊ വേറെ ഓപ്പോസിറ്റ് സ്കൂളിലെ ആൾക്കാർ, വേറെ സ്കൂളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്. ഓപ്പോസിറ്റ് സ്കൂളിൽ നിന്നൊക്കെ നമ്മളെ ബുള്ളി ചെയ്യാനായിട്ട് വന്നു. ഏത് ക്ലാസ്സില്?
ഞാൻ ഇന്നലെ ബി എക്ക് പഠിച്ചോണ്ടിരിക്കുന്നു പൂനെയിലാണ്. അതെ, അപ്പൊ അവര് വന്നു ടു തൈക്കണ്ടോ ബ്ലാക്ക് ബസ് കെയിം ടു ബീറ്റ് മീ അപ്പ്. പക്ഷെ റിവേഴ്സ് ആയി പോയി, അവര് രണ്ടുപേരും ഞാൻ അടിച്ചിട്ടു. ഞാൻ സിനിമയിൽ മാത്രമേ എങ്ങനെയാ കണ്ടിട്ടുള്ളൂ, ഒരു നായകൻ ഇരുന്ന് എല്ലാരും ഇടിച്ച് റെഡിയാക്കുന്നത്. ഈ സിനിമയെ കാണുന്നതല്ല, റിയൽ ലൈഫായിട്ട്. റിയൽ ലൈഫായിട്ട് പറഞ്ഞാൽ രണ്ടോ മൂന്നോ സെക്കൻഡേ ഉള്ളു നിക്കുള്ളൂ. സിനിമയെ കാണുന്നതല്ല, പത്ത് മിനിറ്റ് അരമണിക്കൂർ ഇടിച്ചോ പറഞ്ഞു പോയി തിരിച്ചു വന്നോ ഒന്നുമില്ല. ഇതൊരു മൂന്ന് സെക്കൻഡുള്ളിൽ പരിപാടി കഴിയും. ഞാൻ ഒരു നല്ലൊരു പഞ്ച് ഇവിടെ എനിക്കിട്ട് കൊണ്ടാ തന്നെ, നല്ലൊരു പഞ്ച് ഇവിടെ കൊണ്ടാ ഞാൻ താഴെ പോകും. അല്ല, ഐഡിയ ഒന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. ഈ ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്കും ഞാനൊന്ന് ഇടിച്ച് റെഡിയാക്കാം. ഇന്റർവ്യൂ കഴിയുമ്പോൾ എനിക്ക് പല പ്ലാനുണ്ട്. ഒന്ന് വീണ എടുത്തിട്ട് വെള്ളത്തിലിടണം, കംപ്ലീറ്റ് ക്രൂവിനെ എടുത്ത് വെള്ളത്തിലിടണം. അങ്ങനെ എന്താ പറയാ, ഈ ഇപ്പൊ ചേട്ടാ പറഞ്ഞപ്പോ എനിക്ക് തോന്നിയൊരു സംശയമാണ്. അതായത് നമ്മള് ആക്ച്വലി ഈ ഫൈറ്റ് ഒക്കെ അറിയാവുന്ന ഒരാള് ഈ സിനിമയിൽ ഇങ്ങനെ മണിക്കൂർ കണക്കിന് ഇരുന്ന് ഫൈറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബോറടിയാണോ ചേട്ടാ? ഇല്ല, എന്റെ ഫൈറ്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാ അറിയാം, വെരി ഷോർട്ട്. എന്തായിരുന്നു സംഭവം, എങ്ങനെയായിരുന്നു സിനിമയുടെ? അതിപ്പോ നമ്മളിപ്പോ ഇത് പ്രീഫിക്സ്ഡ് ആയിരിക്കുമല്ലോ ഫൈറ്റ് എന്ന് പറഞ്ഞാല്. മാസ്റ്റർ അല്ലെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്യും, ഒരു പഞ്ച് ബ്ലോക്ക് ചെയ്യും, പിന്നെ കിക്ക് ബ്ലോക്ക് ചെയ്യും, അത് കഴിഞ്ഞ് നീ ഒരു പഞ്ച് കൊടുക്കും, അത് ബ്ലോക്ക് ചെയ്യും, തിരിച്ചൊരു പഞ്ച് വരും എന്നൊക്കെ പറയും. ഇവിടെ എവിടെങ്കിലും പുള്ളി തെറ്റി, ഞാൻ കറക്റ്റായിട്ട് ചെയ്താലും ഈ ഒരു പഞ്ചിന് വരും പുള്ളി ചിലപ്പോൾ കിക്ക് ആയിരിക്കും തരുന്നത്. അപ്പം ചിലപ്പോൾ നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല, ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ അങ്ങനെ ഒരു നല്ല ഇടി കിട്ടിയിട്ട് അവസാനം ഷൂട്ട് നിർത്തി വെക്കേണ്ട സിറ്റുവേഷൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, വൺസ് ഒരു തമിഴിലെ ഒരു സൂപ്പർ സ്റ്റാർ ഒറ്റ കിക്ക് നമ്മുടെ അന്നാണ് ശരിക്കും ഇളകിയത്. ഇതൊക്കെ എന്റെ ദൈവമേ, ഓഡിയൻസ് അല്ലേ അറിയുള്ളൂ എന്തൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ചേട്ടൻ ഈ വില്ലൻ റോളുകൾ ഇങ്ങനെ ഒത്തിരി ചെയ്ത് എപ്പോഴെങ്കിലും ഉള്ളിൽ ഞാനൊരു വില്ലനാണ് എന്നുള്ളൊരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും. ഇല്ല, ഐ നെവർ ഗെറ്റ് ഇൻവോൾവ് വിത്ത് മൈ ക്യാരക്ടേഴ്സ്. ആ ക്യാരക്ടറിനെ ഞാൻ പ്രിപ്പയറും ചെയ്യാറില്ല. അയ്യോ, അതെന്താ? ഐ നെവർ പ്രിപ്പയർ ഫോർ എ ക്യാരക്ടർ. അത് അവരെന്നോട് കഥയും സ്റ്റോറിയും പറയുമ്പോൾ, സ്ക്രിപ്റ്റ് ഒക്കെ പറയുമ്പം, ഐ ലിസൺ ടു ഇറ്റ്. എന്നിട്ട് ലൊക്കേഷനിൽ പോയിട്ട് ഞാൻ സീൻ വായിക്കും. ഐ ജസ്റ്റ് ഡു ഇറ്റ്. ഐ നെവർ പ്രിപ്പയർ ഫോർ എ ക്യാരക്ടർ. അത് ഞാൻ അതിന്റെ ഹാങ് ഓവർ ഒന്നും അല്ല. എന്നാലും ആ സമയത്ത് നമ്മൾ പൊതുവെ ഇപ്പത്തെ ആക്ടേഴ്സിനോടൊക്കെ ചോദിച്ചാൽ നമ്മൾ ആ സിനിമയുടെ ഷൂട്ട് കഴിയണവരെ നമ്മൾ ആ ക്യാരക്ടറായിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ അങ്ങനെയൊന്നല്ല. അല്ലല്ലേ, ഷൂട്ടിന്റെ ക്യാമറ ഓൺ എന്ന് പറഞ്ഞാൽ മാത്രമേ ആ ക്യാരക്ടർ ആവുള്ളൂ. അതിനു മുമ്പും അതിന് ശേഷം മേ ബി ഐ ഗെറ്റ് ഇൻ ടു മൂഡ്, സിറ്റ് ഡൗൺ ജസ്റ്റ് ബിഫോർ ദ ഷോട്ട്, ഫിനിഷ് ദ ഷോട്ട് ആൻഡ് ദെൻ ഐ ബിക്കം മൈസെൽഫ്. അടുത്തിരിക്കുന്നവരൊക്കെ ബുള്ളി കഴിഞ്ഞു, അവനെ ചുമ്മാ കുത്തും, വെറുതെ കുത്തിക്കൊണ്ടിരിക്കും. ക്യാമറമാനെ ഒക്കെ ഇതിന്റെ മുകളിലായിരിക്കും ഇറങ്ങി പറയും, ഇതിനവിടെ കയറിയിരിക്കുന്നു. ചേട്ടാ, എന്റെ ചേട്ടാ ജീവിച്ചു പോട്ടെ. ഭരതേട്ടൻ ഈ ടോളറേറ്റ്സ് എവരിതിങ്. നമ്മുടെ ലോകത്തിലുള്ള ഏറ്റവും തല്ലിപ്പൊളി ഒരു മനുഷ്യനെ കൊണ്ട് പുള്ളിയുടെ മുന്നേ നിർത്തിയാലും എന്തെങ്കിലും പുള്ളി പുള്ളിയുടെ അകത്തൊരു നർമ്മം കണ്ടെത്തും, ഒരു പോസിറ്റീവ് കണ്ടെത്തിയിട്ട് അത് പറഞ്ഞ് പുള്ളി കോമഡി ആക്കി ചിരിക്കും. സോ മച്ച് ഓഫ് എക്സ്പീരിയൻസ് വർക്കിംഗ് സോ മെനി ഡയറക്ടേഴ്സ് ഇൻ സോ മെനി ലാംഗ്വേജസ്. യുവർ ഈഗോ ഈസ് ലൈക്ക് സീറോ, യു നോ, യു ജസ്റ്റ് ബിക്കം വെയ്റ്റ്ലെസ് ലൈക്ക് എ ഫെദർ. അല്ല, ഞാനിങ്ങനെ ചേട്ടൻ അഭിനയിച്ച സിനിമകളിലെ ലാംഗ്വേജസ് നോക്കായിരുന്നു. അപ്പൊ സിംഹള എന്നൊക്കെ ഏത് ഭാഷയാണ് കേട്ടാ? സിംഹം പറയുന്ന ഭാഷയാണ്. സിംഹങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ലേട്ടോ. അല്ല, അത് അതിനകത്ത് എത്ര സിനിമ ചെയ്തിട്ടുണ്ട് ആ ഭാഷ?
അതിനകത്ത് ഞാൻ ഒരു സിനിമ ചെയ്തുള്ളൂ, പക്ഷെ അവിടെ നിൽക്കാറിനെ ഒരുപാട് പടങ്ങൾ ചെയ്യാമായിരുന്നു. കൂടെ അഭിനയിച്ച താരങ്ങളുടെ പേര് പറയാം, അവരെ കുറിച്ചുള്ള ഒരു മെമ്മറി ഷെയർ ചെയ്യാവോ? ഒബ്വിയസ്ലി ആദ്യത്തെ ആള് രജനീകാന്ത്. ഒരു മെമ്മറി ഷെയർ ചെയ്യോ? തീർച്ചയായിട്ടും. വെരി സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഹ്യൂമൻ ബീയിങ്. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന നേരത്തെ ഒരു ആക്ഷൻ സീക്വൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം പുള്ളി പഞ്ച് ചെയ്തു, ഞാൻ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് പുള്ളി പഞ്ച് ചെയ്ത് രണ്ടാമത് പഞ്ചപ്പോൾ ഞാൻ ഇങ്ങനെ കറങ്ങി എന്ന് വീണു. അപ്പോൾ അന്നേരം പുള്ളി മച്ചാ വാട്ട് ടൈമിങ് യു ഹാവ്, യു ഗുഡ്, വെരി ഗുഡ് ടൈമിങ്, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി അപ്രീഷിയേറ്റീവ്, വെരി അപ്രീഷിയേറ്റീവ്. അത് കഴിഞ്ഞ് ആ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം ബാംഗ്ലൂർ താമസിക്കുക. ബാംഗ്ലൂരിൽ ഞാൻ ഒരു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ്, അവിടെ അന്നേരം ഷീ വാസ് ഡൂയിങ് ആൻ ഇംഗ്ലീഷ് ഫിലിം, ഒരു എന്തോ ഒരു ഇംഗ്ലീഷ് പടം ചെയ്യാൻ. ദാറ്റ് വാസ് എ ബിഗ് ന്യൂസ്. ആ സമയത്ത് ഞാൻ ഈ ഹോട്ടലിൽ എന്തോ ചായ കുടിക്കാനോ കപ്പ് കുടിക്കാനോ അങ്ങോട്ട് പോയി കഴിഞ്ഞ് ഞാൻ ഒരു കോറിഡോറിൻ്റെ അങ്ങേറ്റത്തിരിക്കുക. അപ്പം അപ്പുറത്ത് ഷൂട്ടിംഗ് നടക്കുന്നില്ല, ഞാൻ വിചാരിച്ച് അവിടെ പോയി എന്തിനാണ് ബുദ്ധിമുട്ടിക്കേണ്ടത്. ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു, കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അങ്ങോട്ട് നോക്കി നിൽക്കുക, പുറത്ത് നിന്നിട്ടിങ്ങനെ ഒരാളിങ്ങനെ തട്ടുന്നു. രജനീകാന്ത്, എന്നാ മച്ചാ, നീ നമുക്ക് തെരിയില്ലയാ, ഞാൻ ഇങ്ങനെ ഷൂട്ട് പണ്ടെടുക്കുക, നമുക്ക് തെരിയില്ല, നീ വരല്ലയാ? ഇല്ല മച്ചാന്ന് വിളിക്കുന്നു. ഇല്ല ഇല്ല രഞ്ജി സാർ. പിന്നെ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. യൂണിവേഴ്സിറ്റിയാണ്, ഹി നോസ് എവറിതിങ് അബൌട്ട് ഫിലിം മേക്കിംഗ് ആൻഡ് വെരി ഫണ്ണി, വെരി ജോവിയൽ ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. പുള്ളി പറഞ്ഞ ജോക്കൊന്നും നമുക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല, കമലിന്റെ ജോക്കൊന്നും. That's impossible to say. അങ്ങനത്തെ ജോക്കുകളിലിരിക്കുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ മമ്മൂക്ക. മമ്മൂക്ക എന്ന് പറഞ്ഞാൽ സീരിയസ് ആണ്. അങ്ങനെ ഇപ്പൊ മമ്മൂക്ക അത്ര സീരിയസ് അല്ലെന്ന് പറയുന്നത്, മമ്മൂക്ക ഭയങ്കര ചില്ലാണ്, സെറ്റിലൊക്കെ ഡാൻസ് ഒക്കെ കളിക്കുമോ എന്നൊക്കെ. കഴിഞ്ഞ ദിവസം അൻസുവയുടെ ഇന്റർവ്യൂ എടുത്തപ്പോ പറഞ്ഞു CBI 5 സമയത്തൊക്കെ ഡാൻസ് കളിച്ചായിരുന്നു. ഞാൻ അറിയുന്ന മമ്മൂക്ക പറഞ്ഞാൽ ലാസ്റ്റ് വാസ് ബ്ലാക്ക്. ഒറ്റയ്ക്കിരിക്കുന്നത് ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാരും ബിസിയാ. അപ്പൊ ഞാൻ വേണ്ടി ചോദിച്ചു, ബാബുന് വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് അധികം ഒന്നും ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെയാ കാര്യങ്ങളൊക്കെ? I don't know, it goes on. Angana he is very, you know, he's a nice person. Nurashiran's makeup enodu choodai. Pulli enikku makeup edu over makeup um okay aitoru. Avaru yaal oru senior artist aanu, yaal nannadu makeup enokku paranju. Ah, chaan adu feel edille. Oh, nan actually I don't really care about makeup. Nan makeup cheyarilla shooting. Makeup illada aanu koodula bharathettante okke oru school ninnu vandathu kondu. I prefer that. But sometimes, you know, അതും പറഞ്ഞപോലെ ഭയങ്കര ജോബിലാണ്, വെരി ഫണ്ണി ആൻഡ് എപ്പോഴും ജോക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേച്ചറാണ്. അപ്പോൾ ഒത്തിരി എക്സ്പീരിയൻസസ് ഉണ്ട്. മൂന്നാം മുറ ചെയ്തുകൊണ്ടിരുന്നപ്പം ഞങ്ങളെപ്പോഴും ഹിൽ പാലസോ ഒരു ഈവനിങ് ഒരു 6-6:30 ഷൂട്ടിംഗ് കഴിഞ്ഞെങ്കിൽ ഞങ്ങളൊരു 6:30 ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ ഇപ്പോഴും ഭയങ്കര എക്സർസൈസാണ്. ഞങ്ങൾ രണ്ടും കൂടെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡെയിലി വർക്കൗട്ട് ചെയ്യും. അങ്ങനെ അതുപോലെ തന്നെ ഫൈറ്റിലാണെങ്കിലും ഒരു ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ പുള്ളി ഇങ്ങനെ എന്നെ പൊക്കി എടുത്തിട്ട് ഗ്ലാസ്സിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഗ്ലാസ് ടേബിളാണ്, ആ ഗ്ലാസ് ടേബിൾ വീണിട്ട് ഗ്ലാസ്സെല്ലാം പൊട്ടി ഞാൻ പൊട്ടി വീഴുന്നതാണ് സംഭവം. വെരി വെരി റിസ്കി. അപ്പം ഡ്യൂപ്പ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ഡ്യൂപ്പ് ചെയ്യേണ്ട, ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു പറഞ്ഞു. അപ്പോൾ ഞാൻ ലാലിനോട് പറഞ്ഞു, ഇങ്ങനെ ഒന്ന് ആക്ഷൻ കാണിച്ചാൽ മതി, ദാറ്റ്സ് ദ വേ യു ഡു ആക്ഷൻ. നമ്മൾ ഹീറോ ഒരു ആക്ഷൻ കാണിക്കും, വില്ലൻ ഒന്ന് ഒന്ന് ചെറുതൊരു ആക്ഷൻ കാണിച്ചാൽ വില്ലൻ അത് അങ്ങ് നമ്മൾ പൊടിച്ചു പൊക്കണ്ട, പിടിച്ചു പൊക്കി കഴിഞ്ഞാൽ എന്റെ ബാലൻസ് പോകും. അപ്പൊ എനിക്ക് ഫുൾ ബാലൻസ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒരു ആക്ഷൻ കാണിച്ചാൽ മതി. ഹി നോസ്. അങ്ങനെ കാണിച്ചു. അപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞു, പുള്ളി പറഞ്ഞു, ദൈവമേ ഒന്നും സംഭവിക്കരുത്. ഇങ്ങനെ ചെയ്തു, ഐ ഡിഡ് ദാറ്റ്. ബട്ട് ഐ ഹാഡ് ലോട്ട് ഓഫ് ഇഞ്ചുറീസ്. കാരണം നമ്മൾ വീഴുമ്പം your head should not go first. Back veeranam rendu poi kanya ottri dangerous aan. It's glass table. Endhaka karyangal sradhichanaanalle. Oh yes, it's not easy. Simple aanu. It is kaanum vala fight action sequences are very dangerous. Oru padathil njan malanakkanthil bike odichu.
അതൊക്കെ അന്നത്തെ പഠിച്ചിട്ടൊക്കെ തന്നെ പഠിക്കും, പഠിക്കാൻ പറ്റില്ല, അങ്ങ് ഓടിക്കാന്നുള്ളേ ഉള്ളു. ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടോ? അന്ന് തന്നെ മണ്ണക്കെട്ടിൽ ബൈക്ക് ഓടിച്ചപ്പോ എനിക്കറിയില്ലായിരുന്നു, കുറച്ച് കറങ്ങി കഴിയുമ്പോ ബ്ലൈൻഡ് ആയി പോവാ, എനിക്കറിയത്തില്ലായിരുന്നു. എന്തോ ഒന്നും പ്രായത്തിന്റെ ആയിരിക്കാം. പിന്നെ ഈ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചു, ഒരാവേശം. ഒരാളെ കൂടി ചോദിക്കണുണ്ട്, അജിത്. അജിത് അട്ടഹാസം, അഗൈൻ വെരി നൈസ് ഗായ്, വലിയ തമാശ ഒന്നുമില്ല, സീരിയസ് ഗായ് ബട്ട് കെയറിംഗ്, കൺസേൺഡ്, വെരി ഗുഡ് ഗായ്. ചേട്ടനെ കുറിച്ച് കേട്ടേക്കുന്നത് സിനിമയിൽ വളരെ ഇപ്പോഴത്തെ അല്ല, ആ ഒരു കാലത്ത് ഭയങ്കര തിളങ്ങുന്ന ഒരു സമയത്ത് ചേട്ടനെ കുറിച്ച് ചേട്ടൻ സ്വന്തം കുറവായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ ഇത് തിളക്കം കുറവാ, ഇനി വീണ്ടും വരണം. ആ സമയത്ത് എന്താ പറയാ, ചേട്ടനെ കുറിച്ച് സ്വയം കേട്ടേക്കുന്ന ഒരു ഗോസിപ്പ് എന്താണ്? ഭയങ്കര എൻജോയ് ചെയ്ത് കേട്ട ഒരു ഗോസിപ്പ്. പ്രോബബ്ലി ഒത്തിരി എനിക്ക് ഒത്തിരി ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അത് ഗോസിപ്പ് അല്ലല്ലോ, സത്യല്ലേ? അത് യുനോ മാരീഡ് അല്ലായിരുന്നു, യുനോ ദേർ വർ ലോട്ട് ഓഫ് പ്രെറ്റി വിമൻ അറൗണ്ട്, ഐ യൂസ് ടു ഗോ ഔട്ട് വിത്ത് ദം ടു ദ ക്ലബ്സ്, പബ്സിലൊക്കെ പോകുമായിരുന്നു. അത്രേ ഉള്ളൂ. പിന്നെ പലരും ക്ലെയിം ചെയ്തിട്ടുണ്ട് ഞാൻ ബാബു ആന്റിയുടെ ഗേൾഫ്രണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞ് പലരും ക്ലെയിം ചെയ്തിട്ടുണ്ട്, പലരും ത്രെട്ടൺ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഐ ജസ്റ്റ് ബ്രഷ് ദം ഓഫ്. എന്താ പറയാ, ഈ വില്ലൻ ആയിരുന്നതാണോ ഹീറോ ആയിരുന്നതാണോ, ഏതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അംഗീകരിച്ചത്? എനിക്ക് തോന്നുന്നത് രണ്ടും. ആദ്യം വില്ലൻ, ഐ വാസ് വില്ലൻ ഫോർ 7 years കേറ്ററിംഗ് ഓൾ മേജർ ലാംഗ്വേജസ് ഇൻ ഇന്ത്യ. ദെൻ ഐ ന്യൂ ദാറ്റ് ഐ വുഡ് ബിക്കം എ ഹീറോ വൺ ഡേ, ഐ വാസ് എയിമിംഗ് അറ്റ്, ബട്ട് ഐ വാസ് നോട്ട് ഇൻ എ ഹറി. ഫോർ 7th year ഐ വാസ് ഓഫേർഡ് എ ഫിലിം, ഉപ്പുകണ്ട ബ്രദേഴ്സ് ആൻഡ് ഗാന്ധാരി, അങ്ങനെ ചന്ദാക്കൾ, ദെൻ ഇറ്റ് ബിക്കം, ഐ ബിക്കേം എ ഹീറോ. That was, I think that was the best time. The theater were, theaters were overflowing. People were following my style, Babu Antony style. And I don't know, I have no idea. My look was very different. It could be a flop, it could be a success, but it happened to be a success. And I was looking different from others. You know, very lean and so I accept it, generally just luck. മകനും സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറയുന്നു, മകൻ അങ്ങനെ ഒരു സിനിമ മോഹം ഉണ്ടെന്ന് എപ്പോഴാണ് അച്ഛൻ മനസ്സിലാക്കുന്നത്? ഒരു 2 years മുമ്പാണ്. കാരണം ഒരു 2 വർഷം മുമ്പൊക്കെ അവനോട് ഞാൻ പറയാറുണ്ട്, സ്കൂളിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്, മെയിൻ ലാംഗ്വേജ് അല്ലാതെ, മെയിൻ സബ്ജക്ട്സ് അല്ലാതെ. You can take theater, you can even take sign languages, you know, you can take so many things. അവിടെ ഒരുപാട് ചോയ്സസ് ഉണ്ട്, ഇവിടെ തേക്കാട്ടിക്കുള്ള ചോയ്സസ് ഉണ്ട്. അപ്പൊ ഞാൻ അവരോട് പറയും, എടാ നീ തിയേറ്റർ എടുക്ക്, തിയേറ്റർ എടുക്ക്. അച്ഛന്റെ ആഗ്രഹമല്ലേ നിന്നെ ഒരു നടനാകാൻ? ഏയ്, അവന് താല്പര്യമൊന്നുമില്ല. അവസാനം 2 years ago he took theater. പ്രോബബ്ലി ഞാൻ പിന്നെ മാർഷൽ ആർട്സ് പിന്നെ പഠിപ്പിക്കുമായിരുന്നു, ആദ്യം താല്പര്യമില്ലായിരുന്നു, ദെൻ ഹി സ്റ്റാർട്ടഡ് ലേണിംഗ് ഇറ്റ്. അപ്പൊ പ്രോബബ്ലി നമ്മളത് കുറേശ്ശെ ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കണം, കുറേശ്ശെ ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുത്ത് കൊടുത്ത്, ദെൻ പ്രോബബ്ലി വി കൻ ബ്രിങ് ദം ടു വാട്ട് യു ലൈക്ക്. ബട്ട് ഈവൻ ദെൻ യു നോ, യു ഡോണ്ട് നോ ഇൻ ദ ഫ്യൂച്ചർ. ബട്ട് ഹി ടുക്ക് തിയേറ്റർ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവിടെ ഒരു ഗ്രേറ്റ് എസ്കേപ്പ് എന്ന് പറഞ്ഞൊരു പടത്തിൽ പുള്ളി എന്റെ മകനായിട്ട് അഭിനയിച്ചു, പുള്ളിയുടെ അനിയനും അഭിനയിച്ചു. രണ്ടുപേരും ഞാൻ ഓഡിഷൻ എടുത്തു കേട്ടോ, രണ്ടുപേരും അഭിനയിച്ചു. നമ്മൾ ലൊക്കേഷനിൽ പോയിട്ട് ഡയലോഗ് ബെപ്പവേ അടിച്ചു കഴിഞ്ഞാല് പിള്ളേരല്ലേ, വലിയവരാണെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം, പിള്ളേരാകുമ്പോ നെർവസ് ആയോ അല്ലെങ്കിൽ നോ എക്സ്പീരിയൻസ്, അപ്പം ടൈം നമുക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് എല്ലാം പക്കാക്കിയിട്ടാണ് ലൊക്കേഷൻ. അപ്പോൾ അങ്ങനെയാണ് വരയ്ക്കുമ്പോഴാണ് പറയുന്നത് ഒരു വൈഫായിട്ട് ഒരു വെള്ളക്കാരി വേണമെന്ന് പറഞ്ഞു, ഒരു സീനേ ഉള്ളു. അപ്പൊ ഞാൻ എന്നാ ഇനിയും ഭാര്യയ്ക്ക് ഒരു വിഷമം തോന്നുന്നുണ്ട്, പുള്ളിയെ കൂടെ പിടിച്ചിട്ടു, കുടുംബം മുഴുവൻ അഭിനയിച്ചോ? കുടുംബം മുഴുവൻ അഭിനയിച്ചു. സോ അങ്ങനെ ഒരു കോൺഫിഡൻസ് വന്നപ്പോഴാണ്, ഇവിടെ വന്നപ്പോ കൊറേ ഓഫേഴ്സ് വന്നായിരുന്നു പുള്ളി, പക്ഷെ പുള്ളിക്ക് സ്കൂൾ ഉള്ളതുകൊണ്ട് സമ്മർ വെക്കേഷൻ മാത്രമേ പുള്ളിക്ക് ഇവിടെ എൻഗേജ് ചെയ്യാൻ പറ്റുള്ളൂ, അഭിനയിക്കാൻ പറ്റുള്ളൂ. എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഫാദർ വളരെ സ്ട്രിക്ട് വാർണിംഗ് കൊടുത്തിട്ടുണ്ടോ? ഞാനുണ്ട്, പിന്നെ ഭാര്യ അതിനെക്കാട്ടി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുനിൽ ഈ ചന്ത പ്ലാൻ ചെയ്ത് വരുന്നത്. അപ്പൊ അതിനകത്ത് പുള്ളി ആദ്യം പ്ലാൻ ചെയ്ത് വിവേക് ഒബ്രോയിയെ നമുക്ക് ഇടാം, അങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം സുനിൽ എന്നോട് വിളിച്ചു ചോദിച്ചു, ഞാൻ വേറെ ഇച്ചിരിയുടെ ബെറ്റർ ആയ ഒരാളെ സാർ, ഇച്ചിരിയുടെ പൊക്കവും ഇച്ചിരിയുടെ കാണാൻ കൊള്ളാന്ന് ഒരാളെ സജസ്റ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? വേറെ ഇപ്പൊ ഇനി ബോളിവുഡ് എന്നുള്ളവരും കൊണ്ടുവരുന്നു, വേറെ സുനിൽ പറഞ്ഞു ദേഷ്യപ്പെടരുത്,
ഞാൻ പറയുന്നതിന് ദേഷ്യം, ഞാൻ ഇല്ല പറഞ്ഞതാണ് ആർത്തർ. ഞാൻ വാട്ട് ആർത്തർ? ഞാൻ ആദ്യം അവനത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, സച്ച് എ ഹ്യൂജ് ക്യാരക്ടർ. അന്നേരം പുള്ളി പറഞ്ഞു, ഞാൻ ഈസ് ഓൺലി അമ്മ ഈസ് ഓൺലി ഹാർഡ്ലി 17 നൗ. തുള്ളി പറഞ്ഞു, ഹി ലുക്സ് 20. വി വിൽ മേക്ക് ഹിം ഡു ഇറ്റ് ആൻഡ് ഹി നോസ് മാർഷൽ ആർട്സ് സോ ആക്ഷൻ വുഡ് ബി ഗുഡ്. So he convinced me and then, okay, I said, we will think about it. Still in the process. എന്തൊക്കെയല്ലേ സംഭവിക്കുന്നത്? You go with the flow. Whatever happens, it happens. സത്യം. ഇനി ചേട്ടന്റെ ഒരു ഒരു ഫ്യൂച്ചർ പ്ലാൻ, ചേട്ടൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഗോള് മുന്നിൽ വെച്ചിട്ട് ചെയ്യുന്ന ആളാണോ അതോ അങ്ങനെ ഒരു ഗോ വിത്ത് ദ ഫ്ലോ ആണോ? മോസ്റ്റ്ലി ഒരു 90% ഗോ വിത്ത് ദ ഫ്ലോ ആണ്. പിന്നെ ഓഫ് കോഴ്സ് 10% പ്ലാനിംഗ് ഉണ്ട്. But it wouldn't look like a plan. I am very subtly planned, but everything about life I have very clear ideas. But adagonde yan bayangara strict aayittu bayangara angane onnum illa. So ippo oru moonala projects undu. Onnu kadamettathu kathanar 3D kathanar aanu irikkune. Kathanar aanu kathanar aagan povan. Pinne of course Chanda, pinne Power Star, Chanda 2 Power Star. Then there are two more projects which is locked actually, would probably finalize in about 3 weeks or 2-3 weeks. But things are very uncertain, COVID and brain and all those things. Appa edayalum ചേട്ടന്റെ ആഗ്രഹങ്ങൾ ഒക്കെ നടക്കട്ടെ, നല്ല സിനിമകൾ. ഞാൻ ആദ്യം ഇടയ്ക്ക് പറഞ്ഞില്ലേ ഇപ്പൊ അത്രക്ക് ഷൈനിങ് ഒന്നും അല്ലെന്ന്, ആ പഴയ ആ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ തിരിച്ചു വരട്ടെ. താങ്ക് യു സോ മച്ച് ചേട്ടാ, ഇത്രയും കൂൾ ഗൈ ആയിരിക്കുന്നതിന്. ഐ റിയലി എൻജോയ് ടോക്കിംഗ് ടു യു. ബികോമിന് ശേഷം ജോലി ഉറപ്പാക്കാം. ഫിൻപ്രൂ കോഴ്സുകൾ ഇപ്പോൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസിനോടൊപ്പം.